സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സോളമൻ ദേവാലയ പ്രതിഷ്ഠാവേളയിൽ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. 1 രാജാക്കന്മാർ 8:22 മുതൽ ഒരിക്കലും ഒരിടത്തും ഒതുക്കി നിർത്താനാകാത്ത ദൈവത്തിന് താൻ ആലയം പണിതു എന്ന് തെല്ലൊരഹങ്കാരം അവനില്ലാതില്ല. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഇന്ന് പക്ഷേ അവൻ ശങ്കിക്കുന്നുണ്ട്. ദൈവത്തെ ഈ ദേവാലയത്തിൽ ഒതുക്കി നിർത്താനാകുമോ എന്ന്. ആകാശത്തിനും ഭൂമിക്കും ഉൾക്കൊള്ളാനാകാത്ത ആ ദൈവത്തെ. പക്ഷേ അടുത്ത നിമിഷം തന്നെ ദൈവിക രഹസ്യങ്ങളുടെ ആ ആഴങ്ങളിൽ ഊളിയിട്ടിറങ്ങുന്നതിന് പകരം അവൻ മണൽപ്പുറങ്ങളിലേക്ക് നിരങ്ങിക്കയറുകയാണ്, വെറും മണ്ണണിഞ്ഞ മനുഷ്യനെ പോലെ. അവൻ്റെ ചിന്ത ദാവീദിൻ്റെ വംശത്തോട് ദൈവം നൽകിയ വാഗ്ദാനം ദൈവം കാക്കണമേ എന്നാണ്. എന്നാലല്ലേ തനിക്കും രാജാവായി നിലനിൽക്കാനാകുകയുള്ളൂ. ഊതിപ്പെരിപ്പിച്ച സ്വാർത്ഥത്തിൻ്റെ ബിംബമായി അങ്ങനെ സോളമൻ്റെ ദേവാലയം. ഇന്ന് സങ്കീർത്തനം 84 ഈ ദേവാലയ സങ്കല്പത്തെ പൊളിച്ചെടുക്കുന്നുണ്ട്. കോരഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനമാണത്. സംഖ്യാപുസ്തകത്തിൽ ചെറുതല്ലാത്ത ഒരു അധികാര വടംവലിയും കലാപവും നടത്തിയവരാണ് കോരഹും സംഘവും. അവർക്ക് അതിനാൽ തന്നെ ദൈവകരങ്ങളിൽ ശിക്ഷയേറ്റി വാങ്ങേണ്ടി വരുന്നുണ്ട്. പക്ഷേ കോരഹിൻ്റെ വംശപരമ്പര നശിച്ചു പോകാൻ ദൈവം ഇടയാക്കിയില്ല. അതിനാൽ തന്നെ ഇന്ന് ഈ വംശപരമ്പരയിൽപ്പെട്ടവർ ദേവാലയ സങ്കീർത്തനം ആലപിക്കുമ്പോൾ അത് മനുഷ്യഗരിമയുടെ ഗീതങ്ങളല്ല, ദൈവകാരുണ്യത്തിൻ്റെ ആഴവും ദൈവത്തിൻ്റെ അതിലോലമായ മനസ്സും സ്നേഹാർദ്രതയും കുറിക്കുന്ന ഗാനങ്ങളാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലത്തേക്ക് എത്താൻ വാഞ്ചിച്ച് തളരുന്നവൻ്റെ മനസ്സുണ്ടതിന്. ഈ വാസസ്ഥലം എന്നത് ജെറുസലേം ദേവാലയം പോലെ, സോളമൻ്റെ ദേവാലയം പോലെ ഒരു ബൃഹത് പദ്ധതി പോലും ആകണമെന്ന് യാതൊരു കണിശവും ഈ സങ്കീർത്തനത്തിനില്ല. കുരുവിക്കുഞ്ഞുങ്ങൾ കൂട് കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ചിത്രം ദേവാലയ സങ്കല്പങ്ങളെ അടിമുടിയാണ് മാറ്റിമറിക്കുന്നത്. മനുഷ്യൻ അനേകം കുരുവിക്കുഞ്ഞുങ്ങളെക്കാൾ വിലയുള്ളവരാണ്. ലൂക്കാ 12:7, മത്തായി 10:26 മുതൽ 31 വരെ. സ്വതവേ നിസ്സാരരും നിരാലംബരുമായ മനുഷ്യർക്ക് ദൈവം നൽകിയതല്ലാതെ ഒരു പെരുമയും ഉയർത്തിക്കാട്ടാനില്ല എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു തലമുടിയുടെ പോലും ദൈവം അറിയാതെ പതിക്കുന്നുമില്ല എന്ന് ആ സന്ദർഭത്തിൽ സുവിശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് സുവിശേഷം മർക്കോസ് 7:1 മുതൽ 13 വരെ. എന്നാൽ തലമുടിയിഴകൾ പിളർത്തുന്നത് പോലെ നിയമത്തിൻ്റെ കണിശ്ചത പാലിക്കുന്നവരെക്കുറിച്ചാണ് നാഥന് താക്കീത് ഉയർത്താനുള്ളത്. അവർ ദൈവപ്രമാണത്തിൻ്റെ അർത്ഥങ്ങൾ തന്നെ അസാധുവാക്കി കളയുകയാണ്. ഇന്നലെ നാം കണ്ടില്ലേ, ദൈവപ്രമാണം എന്നത് ദൈവം നമ്മുടെ ഹൃദയത്തോട് മന്ത്രിക്കുന്ന സ്നേഹത്തിൻ്റെ വിടുതലിൻ്റെ മൊഴികൾ തന്നെയാണ്. അതിനു പകരം മനുഷ്യൻ്റെ വിലകെട്ട വിചിത്രമായ ആചാരബദ്ധമായ ചിന്തകളെയും പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും പ്രതിഷ്ഠിച്ച് നിയമത്തെ തലനാരിഴ കീറി ആരാധനയുടെ കപടമുഖങ്ങൾ ഉയർത്തുകയാണ് നമ്മൾ. ദൈവത്തെ തന്നെ അങ്ങനെ നമ്മൾ കോമഡിയാക്കിയിരിക്കുന്നു. കുരുവികളെയും തലനാരിഴകളെയും എണ്ണുന്ന ദൈവത്തെ ഒരു മൂലയ്ക്കെറിഞ്ഞിട്ട് നമ്മൾ ദേവാലയം പണിതുയർത്തുകയാണ്.